സി കെ ചന്ദ്രപ്പൻ സ്മാരകത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇപ്പൊ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരണീയനായിട്ടുള്ള നേതാവായിരുന്നു സഹ സി കെ. പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അഹോരാത്രം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ എല്ലാ അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ സുദിനമാണ്. സഖാവ് സി കെ ചന്ദ്രപ്പന്റെ പേരിൽ ഇന്ന് ഒരു വലിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജനലക്ഷങ്ങളുടെ പ്രതീക്ഷയാണ് ഈ സ്മാരകം. ഡെഡിക്കേഷൻ ടു എ ലീഡർ എന്ന് പറഞ്ഞു പോലെ എന്താണ് സൗമ്യമായ പെരുമാറ്റം, എന്താണ് യഥാർത്ഥ മാർക്സിസം, എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞുകൊടുത്ത ഏറ്റവും നല്ല ധീര നേതാക്കളിൽ ഒരാളായ സി കെക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ആദരവായിട്ടാണ് ഞങ്ങളുടെ സഖാക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇന്നത്തെ ഈ ചടങ്ങിനെ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന അസുലഭമായ മുഹൂർത്തമായി ഞാനിതിനെ കാണുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവും ജനകീയനായ നേതാവും ഉജ്ജ്വലനായ പാർലമെന്റേറിയനുമായിരുന്നു സഖാവ് സി കെ ചന്ദ്രപ്പൻ. വളരെ ഉചിതമായ ഒരു സ്മാരകമാണ് കുളക്കട നിർമ്മിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഈ കേന്ദ്രം ഒരുപാട് ഒരുപാട് പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഏതാണ്ട് 150-ഓളം സഖാക്കൾ ഏതാണ്ട് 1.5 മാസം നിന്നിരുന്ന് സഖ്യാമുണ്ട്. അങ്ങനെ അഖിലേന്ത്യാതലത്തിൽ ഒരു ക്യാമ്പ് നടത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി സഖാവ് ചന്ദ്രപ്പൻ മാത്രമായി. വിദ്യാർത്ഥിയായിരിക്കുന്ന വേളയിൽ തന്നെ പുന്നപ്ര വയലാർ സദനത്തിൻ്റെ ചൂരും ചൂടുമെല്ലാം അറിഞ്ഞ് വളർന്നു വന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ് രാഷ്ട്രീയ നേതാവ്. നമ്മുടെ സ്മാരകം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സങ്കല്പിക്കുന്നത് ഒരു പാർട്ടി അധ്യക്ഷനാണ് അല്ലെങ്കിൽ 4 മുറി പിഴിയുക, അതിൻ്റെ വാടക കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ. അങ്ങനൊരു സ്മാരകമല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർത്തീകരണത്തിന് വളരെ വെല്ലുവിളികൾ ഉണ്ടായി, പണം കണ്ടെത്തുന്നതിനുള്ള പ്രശ്നമുണ്ടായി. ഈ പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ മിനിമം 1 മാസം ഇതുവരെയാണ്. അതിനുള്ളിലെ പണികൾ, കംപ്ലീഷന്റെ പണികൾ പലതും ഉദ്ഘാടനം കഴിഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞ് വാക്കിയിട്ടില്ല. ഇതെല്ലാം പൂർത്തിയാക്കി നമുക്ക് അടുത്ത വർഷം ജനുവരി 1 മുതൽ ഇത് പൂർണ്ണമായി പ്രവർത്തനത്തിൽ ആകത്തക്ക വിധത്തിൽ ഇനിയും നിരവധി പ്രവർത്തനങ്ങൾ. സഖാവ് സി കെ ചന്ദ്രപ്പൻ എന്ന സമുജ്വലനായ വിപ്ലവകാരിയുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഉജ്ജ്വലനായ സംഘടനാ പ്രവർത്തകൻ്റെ സ്മരണാർത്ഥം കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആസ്ഥാന കേന്ദ്രം നിർമ്മിക്കപ്പെടുകയാണ്. സാധാരണ നിലയിൽ ഒരു പാർട്ടി ഓഫീസ് എന്നതിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെ മുഴുവൻ പാർട്ടിയുടെ സേവാദൾ അംഗങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയുകയും അവരുടെ പരിശീലനത്തിന് ഉതകുകയും ചെയ്യുന്ന വിധത്തിലും കേരളത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശയപരമായ ആയുധമണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പാർട്ടി ക്ലാസ്സുകൾ ഒരുക്കാൻ കഴിയുന്ന വിധത്തിലും അതിനേക്കാളെല്ലാം ഉപരിയായി കേരളത്തിൽ തന്നെ ഒരു പുതിയ ആശയമെന്ന നിലയിൽ പ്രായമായ കാലത്ത് പാർട്ടിയെ ദീർഘകാലം നയിച്ച നേതാക്കൾക്ക് വേണമെങ്കിൽ വന്ന് താമസിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന, വായിക്കാനും പഠിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കേന്ദ്രമായൊക്കെ മാറാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു ഓഫീസാണ്, ഒരു കേന്ദ്രമാണ് കുളക്കടയിൽ നമുക്കൊരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സ്വന്തം വ്യക്തിമുദ്ര കൂടുതൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ്. തൻ്റെ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വേറിട്ട ഒരു പാർട്ടി ആകണമെന്നും അതിന് കൂടുതൽ ശക്തി പകരണമെന്നുള്ള തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്.
അതിനനുസൃതമായിട്ടാണ് കുളക്കടയിലെ ഈ പഠന ഗവേഷണ കേന്ദ്രം ഭാവിയിൽ മാറാൻ പോകുന്നത്. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തെ ഗൗരവതരമായി കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ, എല്ലാ കാലവും ഒന്നാതെ നിൽക്കുന്ന ഒരു മുഖവും പേരുമാണ് സഖാവ് സി കെ ചന്ദ്രപ്പള്ളി. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വേണ്ടി കാതോർത്തിരുന്നൊരു കേരളീയ സമൂഹമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മരണം വളരെ വേഗത്തിൽ അദ്ദേഹത്തെ തട്ടിയെടുത്തുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത വിങ്ങലും വേദനയുമായി മാറി. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന ഒരു ജനസേവാ ദൾ എന്ന തരത്തിൽ തന്നെ സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിനാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇന്ന് കുളക്കടയിൽ യാഥാർത്ഥ്യമായി തീരുന്നത്. വളരെ ആദരവ് തോന്നിയ ഒരു പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നത്. അവസാന കാലഘട്ടത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്ന അവസ്ഥയിൽ പോലും ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ ആ സമ്മേളനത്തിലുടനീളം പങ്കെടുക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർച്ച എത്ര കണ്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകാം അതുപോലെ നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം.